ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഇന്നല്ലായിരുന്നു ആ സന്തോഷം നിറഞ്ഞ ദിവസം, രണ്ട് ദിവസം മുമ്പായിരുന്നു. അപ്പം ആ സന്തോഷം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളെല്ലാം എൻ്റെ ചാനൽ കാണുന്നവർ കണ്ടിട്ടുണ്ടാവും, എനിക്ക് 2K സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലി ആയിട്ടുണ്ട്. അങ്ങനെ 2000 പേരെന്നെ ഇതുവരെ ഫോളോ ചെയ്തു, വളരെ സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പ്രത്യേകം അറിയിക്കുകയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരും എൻ്റെ വീഡിയോസ് കാണുന്നവരുമൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2K സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു ചെറിയ പരിപാടിയാണ് ഇന്ന്. ഇന്നൊരു ചെറിയ സേമിയ പായസമൊക്കെ വെച്ചിട്ട് റൂമിലുള്ള കുറച്ച് പേരുണ്ട്, അവർക്കെല്ലാം ഒന്ന് കൊടുക്കാനുള്ള ആ ഒരു ഇതാണ്. നമ്മുടെ ഒരു ചെറിയ സന്തോഷം ഇങ്ങനെയൊക്കെയാണ്. വലിയ ഫാമിലി ഒന്നും ആയില്ലെങ്കിലും 2K സബ്സ്ക്രൈബേഴ്സ്. അപ്പം ആദ്യമായിട്ട് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, ഞാനിപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായിരിക്കുന്നു. കഴിഞ്ഞ നവംബറിലൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു സ്ട്രഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിൽ കണ്ടൻറ്റുകളൊക്കെ ചെയ്യാൻ ഒരുപാടുണ്ട്. ഇപ്പം പ്രവാസിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കൊരുപാട് ട്രാവൽ ചെയ്യാനോ യാത്ര ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയിലാണ്. അപ്പം ഈ 2K സബ്സ്ക്രൈബർ ഈ ഒരു ചെറിയ കാലയളവ് കൊണ്ട്, ഒരു വർഷം കൊണ്ട് മോണിറ്റൈസേഷനായി, സബ്സ്ക്രൈബേഴ്സ് 2K ആയി. അപ്പം അതൊരു ഭയങ്കര സന്തോഷമാണ്. പുതിയ ഒരു ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞ ഒരു മൂമെൻ്റാണിപ്പം. എന്ന് വെച്ചാൽ പലരും അറിയാം, കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടും റീച്ച് കിട്ടുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. നമ്മുടെ വീഡിയോസിന് വലിയ റീച്ചൊന്നുമില്ല, എന്നാലും ഒരു വർഷം കൊണ്ട് ഈ ഒരു ഫാമിലിയെ നമുക്ക് ഉയർത്തിയെടുക്കാൻ പറ്റി. ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്, നാട്ടിൽ വന്ന് ട്രാവൽ ചെയ്യണമെന്നുണ്ട്. അപ്പം എന്താ ചെയ്യുക, ഈ പ്രവാസമായതുകൊണ്ട് നമുക്ക് ഒന്നിനും നടക്കുന്നില്ല. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മൾ ഒരുപാട് യാത്ര ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്, എല്ലാം നടക്കണം. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു, ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പം നമുക്ക് സേമിയ പായസം വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് വരാം. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയൊക്കെ നമ്മൾ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു. അതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സേമിയ വറുത്തെടുക്കണം. ഇത് ഓൾറെഡി റോസ്റ്റഡ് സേമിയാണ്, എന്നെങ്കിലും നമുക്കിതൊന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മുടെ സേമിയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. പാലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അത് പാട കെട്ടാതെ നമ്മൾ സൂക്ഷിക്കണം. മാക്സിമം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ പാല് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അതൊന്ന് നല്ല വൃത്തിക്ക് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് ഞാൻ 1 സ്പൂണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ സ്പൂണ് വെച്ച് ഇളക്കുന്നതിൻ്റെ കാരണം, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്തുകൊണ്ട് അത് വിട്ടുപോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി താമസമുണ്ട്, അതുകൊണ്ടാണ് ഈ സ്പൂണിൽ തന്നെ ഞാൻ ഇളക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സേമിയ പായസം അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റൂമിലുള്ള 3-4 പേരുണ്ട്. അപ്പം ബാക്കിയുള്ളവരൊക്കെ പുറത്ത് പോയേക്കാണ്. അപ്പം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടി പോയതാണ്. അപ്പം ഞാൻ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് നമുക്ക് ഈ സേമിയ പായസം ഒരു ഗ്ലാസ്സിലൊഴിച്ചിട്ട് റൂമിലെല്ലാവർക്കും കൊണ്ടു കൊടുക്കാം. എല്ലാവരും കിച്ചണിൽ നിന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ഈ പായസം വെക്കാൻ വേണ്ടി കയറിയത്. അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലാക്കിയിട്ട് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഒന്ന് കൊണ്ടു കൊടുക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ഗ്ലാസ്സിലാക്കി എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്ലാസ്സിലാക്കി, ഇപ്പം 3 പേരേ ഉള്ളൂ, നമുക്ക് 3 പേർക്ക് കൊടുക്കാം. നസീർ ഭായ്, നസീർ ഭായ്.
ഭായി ഉറങ്ങുന്ന എടുത്ത് ഉറങ്ങെടുക്ക്. നമ്മുടെ ആ 2K അടിച്ചതിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ ഗൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി മേളിലെ റൂമിൽ വന്നെയാണ്. നമുക്ക് മേളിൽ ഇനി ഇവരെ തട്ടി ഉണർത്തിയിട്ട് കൊടുക്കാം. ലൈറ്റ് ഇട്, ഇട് ലൈറ്റ് ഇട്. എടാ ഇടയാ കണ്ടടേ. എന്തത് ഇത്? നമ്മുടെ 2K സെലിബ്രേഷൻ. ഇത് മാത്രം അഹമ്മദ് ഭായി, അഹമ്മദ് ഭായി. അപ്പോൾ ഗൈസ് നമ്മളെല്ലാവർക്കും പായസമൊക്കെ വെച്ച് കൊടുത്തു. ഒരു 3-4 ഗ്ലാസും കൂടെ പായസം ഇരിപ്പുണ്ട്. അത് ഇനി വരാനുണ്ട്. രണ്ടുപേര് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തിയേക്കുക. പുതിയ പുതിയ വീഡിയോകളും അതുപോലെ തന്നെ യാത്രകളും അതുപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു.